ചെയ്യാൻ പോകുന്നത് പപ്പന്റെയും മമ്മന്റെയും ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. എങ്ങനെയുണ്ട് ഇത്ത കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായോ? എന്താ കാണിക്കുന്ന അല്ലെങ്കിൽ ഇവരെന്താ കാണിക്കുന്ന നോക്കണ്ട, നമ്മളെ ഡേ ഫുള്ള് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെയാണ്. ഞങ്ങള് ചാനല് തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പന്റെയും മമ്മന്റെയും ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടാലും ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. പപ്പ കണ്ടന്റിന് ശാമാണ് പപ്പ, ഒന്ന് സഹകരിക്ക്. യെസ് യെസ്, എത്രത്തോളം നിങ്ങള് നയിക്കുന്നുണ്ട് എന്ന് പോലെ അറിയട്ടെ. സത്യമാണ്, അങ്ങനെ പ്രശ്നമാണ്, ഞാൻ നയിക്കാത്ത പോലെ. പിന്നെ എല്ലാം ബാത്റൂമിൽ കയറി ഞാൻ ക്യാമറയ്ക്ക് വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ രാവിലെ പപ്പ കഴിച്ച ഫുഡ് എന്തൊക്കെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് കഴിച്ച് കഴിക്കും. എത്ര? ഇല്ല, നീരാടുമ്പോ പോവാണ്. അപ്പോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സാമ്പാറ്, ഇഡലി, ഇതാ ഇഡലി ചട്ടിനി. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇവര് രാവിലെ കഴിച്ചത്. ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്ത പ്ലാൻ എന്താ? ഇപ്പൊ നിങ്ങളെന്താ അടുത്ത്? സാധാരണ ഇവിടെ വന്ന് റെഗുലർ ലൈഫിൽ എന്താ ചെയ്യല്? ഒന്നുമില്ലേ? അപ്പൊ കുളിച്ചിട്ട് വല്ലച്ചിട്ടൊന്നുമില്ലേ? ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും കാര്യം മനസ്സിലായോ? അതായത് ഇല്ലേ, ഞാൻ എന്റെ ഡേ ഇൻ മൈ ലൈഫില് ഞാൻ പല്ല് തേച്ച് ഫുഡ് കഴിച്ചിട്ടാണ് പല്ലേക്കിൽ വന്നിട്ട് കൊറേ ആൾക്കാർ എന്നെ ട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ? ഞാൻ മാത്രല്ല, ഒന്നാമതല്ലേ പല്ല് നമ്മുടെ രാവിലെ എണീക്കുമ്പോ നമ്മുടെ വായിൽ നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും, അത് നമ്മുടെ വയറ്റിൽ പോകണം, അത് ദഹനത്തിന് നല്ലതാണ്. എനിക്ക് അറിയാമായിരുന്നു അത് നേരത്തെ. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ ചെയ്യുന്നത് ഒന്നോ രണ്ടോ ഗ്ലാസ് നല്ല ചൂടുവെള്ളം കുടിക്കുക, അതിനുശേഷം കഴിഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് പല്ലും ക്ലീൻ ആയി, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച സമയത്തുള്ള ഇതൊക്കെ പല്ലിലുള്ളതൊക്കെ പോകും. ഓക്കെ, നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്, കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പൊ എനിക്ക് റോളില്ല, നിങ്ങൾ പറഞ്ഞ തള്ളുകളൊക്കെ ഞാൻ അംഗീകരിക്കും. ഓക്കെ, സഹിക്ക. അപ്പൊ ഓരോ ബ്രേക്ക്ഫാസ്റ്റ് കൂടി കഴിഞ്ഞു, ഇനി ഓരെന്താ ചെയ്യുന്നത് നോക്കാം. ആ അമ്മ പാത്രം കഴിക്കാൻ പോവും. പപ്പയാ കുളിക്കാൻ പോവാ? ആ ഓക്കെ, അതായത് ഫോണിൽ കുറച്ചു നേരം കസ്റ്റമറെ ഡീൽ ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. ആ നമുക്ക് ഡ്രസ്സിന്റെ ബ്ലോഗ് ഒക്കെ എടുക്കാല്ലേ, ഷൂട്ട് ചെയ്യാണ്ട്. പോണ മുമ്പ് ജുബി കുളിച്ചു വന്നിട്ടില്ല. ഓക്കെ, അതായത് ബേബി ഒറ്റക്കാണ്, സോ ജുബി വന്നിട്ടേ നമ്മള് പോവുള്ളൂ. ഓക്കെ, ഞാനില്ലേ, ഞാൻ വരണ്ടേ? ആ ഞാൻ ബൈക്കിന് വരാം. കുഴപ്പമില്ല, ഇമ്മൻ്റെ ഇടയിൽ കുളിച്ചീന? ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. പാടി പാടി. ആ സോ ഇവര് നേരെ ഷോപ്പിലേക്ക് പോവും. ഷോപ്പിൽ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ, മെയിൻ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതായത് ഇത് ഇവരെ ഡേ ഇൻ മൈ ലൈഫില് ഒരു മുക്കാൽ ഡേയും കിടക്കുന്നത് ശരിക്കും ഷോപ്പിലാണ് കേട്ടാ. ഇവിടെ അല്ല, നിങ്ങൾ പോവില്ലേ? ജുബി വന്നിട്ടില്ല. ആ ആ ഞാൻ വന്നാ മതി അല്ലേ? ഓക്കെ ഓക്കെ, ഞാൻ ഒരുമിച്ച് വരണ്ട. ഓക്കെ ഓക്കെ ഓക്കെ, ഒരു പൂവാണ്. ഞാൻ രണ്ട് പേരാ കേട്ടോ പപ്പാ. ഒരു അല്ല, ജുബി കുളിച്ചു വന്നു കഴിഞ്ഞാല് മറ്റേ ബേബി ഒറ്റയ്ക്കല്ലേ, ബാക്കി നമുക്ക് വിശേഷങ്ങള്, ഷോപ്പത്തെ വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോ ഇന്ന് നമ്മുടെ കസ്റ്റമർ തിരൂരിൽ വന്ന കസ്റ്റമേഴ്സ്. എങ്ങനെയുണ്ട് ഇത്ത കളക്ഷൻസ് ഒക്കെ ഇഷ്ടമായോ? നിങ്ങളൊപ്പം പറയില്ലേ, നിങ്ങളൊപ്പം പറയുമ്പോ നമ്മള് പറയിപ്പിച്ച മാതിരി തോന്നുന്നു. അല്ല എന്തായാലും നിങ്ങള് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് എന്തായാലും നിങ്ങൾ ഉമ്മാന്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തതാട്ടോ വീഡിയോ. ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ, നമ്മളെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു.
ഇവര് സെലക്ഷൻ എടുത്തു പറയണം. ഒരെടുത്ത സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു, നല്ല ഭംഗിയുള്ള സാധനങ്ങളാണ്. താങ്ക് യു ഫോർ കമ്മിങ്. സോ ഇമ്മ ഇമ്മയാണല്ലോ ഇപ്പൊ താൽക്കാലിക മോഡല് ജുബി വരുവോളം. സോ ഉമ്മ എന്താ പറയാ, വ്ളോഗിന് വേണ്ടിട്ട് ഡ്രസ് ഇട്ടിട്ടിരിക്കുകയാണ്. ഓക്കെ, ഉമ്മയാണല്ലോ ഇപ്പൊ സോറി ഷൂട്ടിന് വേണ്ടിട്ട് വ്ളോഗിന്. ആ രണ്ട് കണക്ക് തന്നെ പറഞ്ഞോളിപ്പാ. കണ്ടിന്യൂ കണ്ടിന്യൂ. ഓക്കെ, അപ്പോ ഇതിന് 1555 എത്ര? ആ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബാക്ക് പിന്നെയാണ്, അതായത് നെക്കിന്റെ ഉള്ളിലേക്ക് കയറുന്നില്ല എന്നുള്ളൂ, റൗണ്ട് നെക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫുൾ ജോർജറ്റിൽ വരുന്ന ഈ ഒരു മോഡല് എക്സെല് ഡബിൾ എക്സെല് സൈസില് 1555 കേട്ടോ. ഇതൊക്കെ വന്ന പുതിയ മോഡൽസ് ആണ്. അങ്ങനെ കൊറേ പുതിയ അപ്ഡേറ്റ്സ് എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്നിട്ട് വേണമെങ്കിൽ വാങ്ങാം. ഷോപ്പ് വരുന്നത് സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോ, ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ മുമ്പിൽ കേട്ടോ. ഇത് താഴെ കാണുന്നത് എന്താ പറയാ, മലപ്പുറം മഞ്ചേരി റോഡാണ്. ഓക്കെ, പാണക്കാട് വേങ്ങര റോഡാണ്. അതായത് ഈ റോഡിന് വേണം വരാൻ കേട്ടോ. ഒതുക്കങ്ങൾ പഞ്ചായത്ത് ഓഫീസാണ് ആ കാണുന്നത്, റോഡുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കൂടെയാണ് എൻട്രൻസ്, അവിടെയാണ് നമ്മള് പാർക്കിംഗ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിലൂടെ വരാം കേട്ടോ, ഡയറക്റ്റ് ഷോപ്പിലേക്ക് വരാം. സോ നമുക്ക് നമ്മള് ഷൂട്ട് തുടങ്ങില്ലേ, ഡ്രസ്സിന്റെ ഷൂട്ട്. ഇതാണ് നെക്സ്റ്റ് ഡ്രസ്സ് വരുന്നത്, ഇന്ന് മൂന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഓക്കെ, അതിൽ നെക്സ്റ്റ് ഡ്രസ്സ് ഇതാണ്. ഇതിന് തന്നെ വേറെ കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. യെസ്, ജസ്റ്റ് ആ കളർ അനുസരിച്ച് അതിൽ വേറെ ഇങ്ങനത്തെ ഗൗൺ ടൈപ്പുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. യെസ്, പക്ഷെ അന്ന് 2990 റേഞ്ച് ആയിരുന്നു. ഇത് അതിലാറ് മെറ്റീരിയൽ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഹാൻഡ് വർക്കും കൂടുതലാണ്. ജോർജറ്റ്, യെസ്. അപ്പോ ഇത് അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഉണ്ട്. എത്ര? 3990. 4000 അടുത്ത് പ്രൈസ് ഉണ്ട് കേട്ടോ. 3990 റേഞ്ച് വരുന്നുണ്ട്. ഇവരെ ഡേ ഇൻ മൈ ലൈഫിൽ ഡ്രസ് എന്താ കാണിക്കുന്ന, അല്ലെങ്കിൽ ഇവരെന്താ കാണിക്കുന്ന നോക്കണ്ട. നമ്മളെ ഡേ ഫുള്ള് ഷോപ്പിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇൻസൈഡ് വരുന്നത് സിൽക്കാണ്, പ്യുവർ സിൽക്കാണ്. ഇത് 3-പീസ് സെറ്റ് ആണ് അല്ലെ? ഓവർകോട്ട് സെപ്പറേറ്റ് ആണ്. മതി മതി, ഇതിന്റെ വ്ളോഗ് എടുക്കാനാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഡേ ഇൻ മൈ ലൈഫിൽ ഇമ്മ എട്ടപ്പ് കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഒക്കെ നമ്മളെ ഹലസ്പോട്ടിക്ക് എന്ന ചാനലിൽ വരും കേട്ടോ. അങ്ങനെ കസ്റ്റമറെ തിരക്കൊക്കെ കഴിഞ്ഞു, വൈകുന്നേരമായി. യെസ്, ഇനി കുറെ പാർസൽ വിടാണ്ട് അത് ചെയ്തലാണ് അടുത്ത പരിപാടി. ഇപ്പൊ ചായ, ചായന്റെ ടൈമാണ്. സ്റ്റാഫിന്റെ ടീയും മകളെ ടീയൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഉമ്മക്ക് സ്പെഷ്യലായിട്ട് ലഡു. അത് പപ്പ പിന്നെ ആ പപ്പക്ക് ബിസ്ക്കറ്റ് കേട്ടോ, മിച്ചർ. ഓരോരുത്തർക്കും അവനെന്റെ ഇഷ്ടത്തിനാണ്. അങ്ങനെ 6:23 ഇപ്പൊ ഷോപ്പിൽ തിരക്ക് കുറവുള്ള സമയട്ടോ. അപ്പൊ നമ്മള് വീണ്ടും ഷൂട്ടിന് വേണ്ടി ഇറങ്ങി. ഇതാണ് വേറൊരു മോഡലും ഇട്ടിട്ടുള്ളത്, അറബിക് ഗൗൺ ആണ്. അടിപൊളി സാധനം. ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ ഹലാസ് ബോട്ടിക്ക് എന്നുള്ള നമ്മൾ തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മള് വീഡിയോ ഇടുന്നതായിരിക്കും. കഴിഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് പറയാനല്ല, ഡേ ഇൻ മൈ ലൈഫ് ആണ്. നിങ്ങളെ ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങണ വരെ ഉണ്ട്. പപ്പയും അബിയുമ്മയും ഞങ്ങള് ചാനലിൽ തുടങ്ങിയിട്ടുണ്ട്. ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. നോ, നമ്മള് ശരിക്കും എന്താ, നമ്മള് ഒരു സിൽവർ ബട്ടണും കൂടി എത്താനായിട്ടുണ്ട് കേട്ടോ. അവിടെ മൂന്നാണോ ബുക്ക്? നമ്മള് മൂന്നാണ്. പപ്പയും അബിയുമ്മയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പപ്പയും അബിയുമ്മയും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ശരിക്കും ഞങ്ങള് ശരിക്കും വീഡിയോ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇല്ലേ, നമ്മുടെ ഈ ചാനലിലുള്ള പോലെ എല്ലാ ദിവസവും വീഡിയോ അപ്ഡേറ്റ് ഒന്നും ഇവരെ ചാനലിന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ ഉണ്ടാവും സംതിങ് രസമായിട്ട്, ഫണ്ണി ആയിട്ടൊക്കെ ഉണ്ടാവും. പറ്റു ചില നമുക്ക് അതിലിടക്ക് ലൈവ് ഒക്കെ പോവാം. ഒക്കെ നല്ല ഫണ്ണി ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ, പപ്പയെയും അഭിയമ്മയും ഇഷ്ടപ്പെടുന്ന കുറെ കുട്ടികൾ, നല്ല കുറെ പേര് കമന്റ് ചെയ്യുന്നു, നിങ്ങള് ചാനല് തുടങ്ങണം, നിങ്ങള് ചാനല് തുടങ്ങണം. ആ, അപ്പൊ അവർക്ക് വേണ്ടിട്ടുള്ള അഡ്വൈസും കുറച്ച് കിട്ടുന്ന, അതല്ല പപ്പ ഫാൻസ് കുറെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതാണ്, അവർക്ക് നിങ്ങൾ എടുത്തേക്കണ്ട് പറ്റൂല. പപ്പനെ കാണുമ്പോ ഉറക്കം നഷ്ടപ്പെടുന്നു. ആ, അങ്ങനെ നഷ്ടപ്പെടുന്നവരും നല്ല സ്ലീപ്പിംഗ് ടാബ്ലറ്റ് എടുത്ത് കഴിച്ചാ മതി.
എന്നിട്ട് ഉമ്മക്ക് ഇങ്ങനെ ഇളക്കി കുത്തറക്കി. ഞാൻ ഇങ്ങനെ ഉമ്മക്ക് മാത്രം കണ്ട കാണിച്ചു കൊടുക്കും. ഞാൻ ഉമ്മക്ക് കാണാൻ വേണ്ടിട്ട് കമന്റ് ഇങ്ങനെ കൊടുക്കും കയ്യില്. ഉമ്മ കമന്റ് ഉണ്ടാക്കേണ്ട അപ്പൊ തന്നെ എടുത്തക്കണ്ട് പുറത്താക്കിക്കാളും, ബ്ലോക്ക് ആക്കിക്കാളും. ഇനി ഇവള് കമന്റ് ഇട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കളയുന്നേ. പപ്പന്റെ ഒരു കോംപ്ലിമെന്റ് പോവല്ലേ. പിന്നെ ഇവിടെ വരുമ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ മിസ് ചെയ്യുന്നത് നമ്മളെ ജീവനാണ് അല്ലെ. കാരണം ഇവിടെ മിക്ക കസ്റ്റമേഴ്സ് വരുമ്പോഴും കയ്യിൽ കുട്ടികളുണ്ടാവും. എന്റർടൈൻമെന്റ് ഓവറായാലേ ശരീരത്തിന് ഹാനികരട്ടാ. അപ്പൊ പിന്നെ ഇവിടെ ഓരോ ബേബീസ് വരുമ്പോ അല്ലേ അമ്മ എന്തോ ഒരു മിസ്സിംഗ് ആരോ. അപ്പൊ ഓടി വന്നാല് പിന്നെ ജീവൻ തന്നെ നമ്മളെ ഈ ഒരു ടൈം ടേബിളിന് മാച്ച് ആണ് കേട്ടോ. അതായത് രാവിലെ നല്ല ഉറങ്ങും, രാത്രി ഉറങ്ങല്, ആള് ഉറങ്ങൂല, രാത്രി കരയൂല, കണ്ണ് തുറന്ന് അങ്ങനെ കിടക്കും. എന്നാ അങ്ങനെ ആവട്ടെ. അത് ചിലരൊക്കെ നമ്മളിങ്ങനെ ഇപ്പൊ വീഡിയോയിൽ പറയുമ്പോ പറയും അത് കുറച്ച് കഴിഞ്ഞാൽ മാറും, കുറച്ച് കഴിഞ്ഞാൽ കുട്ടികളെ സ്വഭാവം മാറും. മാറാൻ മാറാതിരിക്കുക, അതൊന്നും നമ്മള് വിഷയമല്ല. അല്ലെന്തല്ല, ഇതുവരെ നമുക്ക് ജീവനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഒക്കെ ഫുള്ള് ഹാപ്പിയാണ്. അല്ലെന്തരില്ല. അപ്പൊ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ ചാനലിന്റെ പേരെന്താ? ഒരു നല്ല പേരിട്ടോ. അയ്യേ, അങ്ങനെ ആവുമ്പോ ചാനലിന്റെ പേര് കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ഒരു പേരിൽ ഉറച്ചിക്കണം. പപ്പ ആൻഡ് അഭിയുമ്മ. പപ്പ അഭിയുമ്മ ഒരു സുഖമില്ല. ആ നിങ്ങൾ തമ്മിൽ തീരുമാനത്തിലെത്തും. എന്നിട്ട് ചാനൽ അവതരിപ്പിക്കും. അഭിയുമ്മയാക്കി. പക്ഷെ ഇപ്പൊ അവിടെ ഉള്ളത് പപ്പ അഭിയുമ്മയാണ്. പപ്പയും അഭിയുമ്മയായിട്ട് അത് മാറും. 14 ദിവസം കഴിഞ്ഞാൽ മാറ്റും. തനിക്കാരും 14 ദിവസം കഴിയുമ്പോ തന്നെ ചാനൽ പൂട്ടും. എന്തായാലും നമുക്ക് നോക്കാം. അത്രയും ഫാൻസ് ഉണ്ട് അല്ലെ. കോൺഫിഡന്റ് ആണ്. ഓവർ കോൺഫിഡന്റ് ആണ്. നമ്മള് പിന്നെ എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ലേ. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്തായി എങ്ങനെയായി എന്നറിയാൻ വേണ്ടി ഓരോരുത്തർ വിളിക്കൊക്കെ ചെയ്യും. പിന്നെ നിങ്ങക്ക് ഞങ്ങളെ ചാനല് പലതും കാണട്ടെ. അതായത് ആ ഞാൻ കുളിക്കണതൊക്കെ എടുത്തിട്ടേ അല്ലേ. നോ, അത് നിങ്ങൾ പുറത്ത് കൊണ്ടുവരരുത്. അല്ല, പുറത്ത് കൊണ്ടുവരരുത്. ഇപ്പറഞ്ഞ ഒളിക്യാമറ ഞങ്ങൾക്കും കിട്ടും, അത് മറക്കണ്ട. അജ്ജാ, നിങ്ങൾ രണ്ടാളും ബെഡ്റൂമിൽ ക്യാമറ വെച്ചാ കണ്ട് ഞാനത് വിടും. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. പാർസൽ കൊറേ ഇതാണുണ്ട്. അയച്ചിട്ടില്ല. ഇന്ന് കൊറേ കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട്. അതിന്റെ പണി തീർക്കട്ടെ. കാരണം വെച്ചാൽ 7:30 അടക്കും. അപ്പൊ അപ്പൊ അതുവരെ കൊണ്ട് അപ്പൊക്കിന് കൊണ്ടു കൊടുക്കണം. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൽ ഇപ്പോഴാണ് കുറച്ച് വർത്താനം പറയാൻ ഒരു ഗ്യാപ്പ് കിട്ടിയത്. മറ്റേ നേരം വെളുത്തപ്പ തൊട്ട് ഇങ്ങോട്ട് ഓട്ടം, പിന്നെ ഇവിടുന്ന് ഫുള്ള് കസ്റ്റമേഴ്സും തിരക്കൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ തിരക്കായി. 2-3 കല്യാണ കസ്റ്റമർ ഉണ്ടായിരുന്നു. ആ യെസ്. അതിലൊന്നാണ് നേരത്തെ നമ്മള് നമ്മളോട് റിവ്യൂ ഒക്കെ പറഞ്ഞില്ലേ. അവര് നമ്മള് സാധാരണ അങ്ങനെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂ ഒന്നും എടുക്കലില്ല. പിന്നെ അവര് ഭയങ്കര കമ്പനി. അവരും പറഞ്ഞു വീഡിയോ എടുത്തോളി കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ നമ്മള് ഓക്കെ, നിങ്ങൾ റിവ്യൂ പറഞ്ഞോളിന്ന് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ഗൈസ്, അഡ്രസ് ഒക്കെ ഏകദേശം എഴുതി തീർന്നു. എഴുതി തീർന്നില്ലേ മാ? ബാക്കി നാളെ രാവിലെ തന്നെ എഴുതും. സോ 9 മണിയായി, നമ്മളെ ക്ലോസിംഗ് ടൈം ആയി. നമ്മൾ ഷോപ്പ് ക്ലോസ് ചെയ്തിട്ട് വീട്ടിലേക്ക് പോവാണ്. പോവാം. ഓക്കെ ശരി. അങ്ങനെ പപ്പയും മമ്മയും വീട്ടിലെത്തിയിട്ടുണ്ട്. ജുഗുളു കുളുകുളോ ജീവല്ലേ, അത് ഉറങ്ങാണ് പപ്പ. ഉറങ്ങണ കുട്ടീനെ വണത്തി. ജംഗുളോ, നിങ്ങൾ പുതിയ പേരൊന്നും കുട്ടിക്ക് ഇടല്ലേ. കക്കൂസ് എന്തൊക്കെ പപ്പ വിളിക്കണ്. സ്നേഹം കൂടി ഭ്രാന്തായത്. ഉറക്കിയതല്ല, അവള് ഉറങ്ങിയതാ. എന്നാ നമുക്ക് ഫുഡ് കഴിക്കാം പപ്പ. ആ ഓലൊക്കെ കഴിച്ചതാ. അപ്പൊ ഇന്നത്തെ സ്പെഷ്യല് രാത്രി ചിക്കൻ കടായി. എന്താ സാധനം പപ്പ? അത് ചിക്കൻ മഞ്ചൂരിയൻ കേട്ടോ. അപ്പൊ നിങ്ങൾ വൈൻഡപ്പ് പറഞ്ഞാണി. ഞാൻ രാവിലെ ഉണ്ട് നിങ്ങളെ പിന്നാലെ ക്യാമറ പിടിച്ചെടുക്കണേ. അല്ല, വൈൻഡപ്പ് ചെയ്തിട്ട് കഴിച്ചാ മതി. ആ ഏഹ്
അയ്യാള് അതുമാതിരി ആസാക്കണം അതിന്റെ പൈപ്പ്. അപ്പൊ ഞാൻ ഈ വീഡിയോ അസ്സലാമു അലൈക്കും. എന്തൊരു ആർത്തിയാണ്.